ഫ്രണ്ട്സ്, വെൽക്കം ടു വീട്ടടുക്കള. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പപ്പട ഉപ്പേരിയാണ്. അതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഞാനിവിടെ 5 പപ്പടമാണ് എടുത്തിരിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ നാളികേരം ചരിയത്, 1/2 കപ്പ് ചെറിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്തത്, 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ്, കുറച്ച് കറിവേപ്പില, 1/2 ടീസ്പൂൺ കടുക്, 1 വറ്റൻ മുളക്. ഇനി ഈ പപ്പടം ഞങ്ങൾക്ക് ചെറുതായി കട്ട് ചെയ്യാം. നമ്മളൊരു ചട്ടി വെച്ച് കൊടുക്കും. ആ ചട്ടി ഒന്ന് ചൂടായി വരട്ടെ. ചൂടായി നമുക്ക് ഇതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിലോട്ട് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞങ്ങൾക്കിതിലോട്ട് പപ്പടവും കാച്ചിയെടുക്കാം. എണ്ണ കാച്ചി വെച്ചു. അതേ എണ്ണയിൽ ഞങ്ങൾക്ക് കടുകിട്ട് കൊടുക്കാം. ഉഴുന്ന് പരിപ്പിട്ട് കൊടുക്കാം. വറ്റൻമുളക്, ഉഴുന്ന് പരിപ്പ് എല്ലാം ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. ചെറുതായി വാട്ടി കൊടുക്കാം. ഇനി ഇതിലോട്ട് ഞങ്ങൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇതിലോട്ട് ഇട്ട് കൊടുക്കും. ചെറിയ ഉള്ളി ഇതുണ്ടാക്കുന്നതാണ് ടേസ്റ്റ്. ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ നിങ്ങൾ സവാളയിൽ ഉണ്ടാക്കാം, പക്ഷെ ടേസ്റ്റ് ചെറിയ ഉള്ളി ഉണ്ടാക്കുന്നതാണ്. ഇനി ഞങ്ങൾക്ക് ഇതിലോട്ട് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. ചായം പൊടി ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. എരിവ് നിങ്ങൾ ടേസ്റ്റിനനുസരിച്ച് കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യാം. മസാല ഇവിടെ റെഡിയായി. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം വേണം ഈ പപ്പടം കാച്ചത് ഇട്ട് കൊടുക്കാം. ഇനി ഞങ്ങൾക്ക് ഇതിലോട്ട് ഈ പപ്പടം കാച്ചത് ഇട്ട് കൊടുക്കാം. ഇനി ഞങ്ങൾക്ക് ഇതൊക്കെ മിക്സ് ചെയ്യാം. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വേണം ഈ പപ്പടം ഇട്ട് കൊടുക്കാൻ. അത് ഈ പപ്പടം ഇട്ടതൊക്കെ പൊട്ടിപ്പോകും, അതൊക്കെ പൊടിയായിപ്പോകും. ചെറുതായിട്ട് ഒന്ന് ഇളക്കിയാൽ മതി, അത് ഈ പപ്പടമൊക്കെ പൊട്ടിപ്പോകും. ഞങ്ങളുടെ പപ്പട ഉപ്പേരി ഇവിടെ റെഡിയായി. ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഞങ്ങളുടെ പപ്പട ഉപ്പേരി ഇവിടെ റെഡിയായി. ഇത് നല്ലൊരു ടേസ്റ്റി പപ്പട ഉപ്പേരിയാണ്. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയൊരു ഉപ്പേരിയാണ്. ഇത് നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക് യു.